ഹരിശ്രീ ഗണപതായേ നമഃ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ അധ്യാത്മ രാമായണം യുദ്ധകാണ്ഡം അനുവാദം ചോദിച്ച് ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു, രാവണനോട് ഏറ്റുമുട്ടാൻ ദേവേന്ദ്രന് പോലും ഭയമാണ്. രാക്ഷസന്മാർക്ക് മായാപ്രയോഗം വശമാണ്, കൂടാതെ ചന്ദ്രഹാസം എന്ന വാളും കയ്യിലുണ്ട്. യുദ്ധഭൂമിയിൽ രാവണനെ കണ്ടപ്പോൾ ഹനുമാൻ കോപാകുലനാവുന്നു. തീർത്ഥടത്തിൽ ചാടിക്കയറി ഹനുമാൻ രാവണനെ അടിച്ചു. രാവണൻ തിരിച്ചടിച്ചപ്പോൾ ഹനുമാൻ ബോധരഹിതനായി. ഇതിനിടയിൽ അഗ്നിപുത്രനായ നീലനെയും രാവണൻ നിലംപതിപ്പിച്ചു. ലക്ഷ്മണൻ മുന്നോട്ട് വന്ന് രാവണനെ ആക്രമിച്ചു. രാവണൻ തന്റെ ആയുധമായ വേൽ ലക്ഷ്മണൻ മേൽ പ്രയോഗിച്ചു. ലക്ഷ്മണൻ താഴെ വീണു. ആ സമയം ഹനുമാൻ വന്ന് ലക്ഷ്മണനെ എടുത്തുകൊണ്ടുപോയി. രാമൻ കോപത്തോടെ രാവണനെ നെഞ്ചിലേക്കായി അമ്പയച്ചു. അല്പസമയത്തേക്ക് രാവണൻ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. തന്നെ സഹായിക്കാനായി കുംഭകർണനെ ഉറക്കത്തിൽ നിന്നും ഉണർത്താൻ രാക്ഷസന്മാരോട് രാവണൻ പറയുന്നു. ഉറക്കമുണർന്ന കുംഭകർണൻ രാവണനെ ഉപദേശിച്ചു. ഫലം ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കിയ കുംഭകർണൻ യുദ്ധത്തിന് ഇറങ്ങി. കുംഭകർണൻ യുദ്ധത്തിനിറങ്ങി വാനരന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി. കുംഭകർണൻ ശൂലം കൊണ്ട് സുഗ്രീവനെ കുത്തി. സുഗ്രീവൻ മൊഹാലസ്യപ്പെട്ടു. ശ്രീരാമൻ ഇന്ദ്രാസ്തം ഏത് കുംഭകർണനെ വധിച്ചു. അവന്റെ ശരീരം കടലിൽ പതിച്ചു. ഈ സമയം നാരദ മഹർഷി ഭഗവാനെ സ്തുതിക്കുന്നു. കുംഭകർണനെ കൊന്നതുമൂലം ഭൂമിയെ ബാധിച്ച പകുതി ഭാരവും ഇല്ലാതായി എന്ന് പറഞ്ഞു. കുംഭകർണൻ മരിച്ച വിവരം അറിഞ്ഞ രാവണൻ തളർന്നുപോയി. തൃശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാശ്വൻ, മത്തൻ, ഉന്മത്തൻ തുടങ്ങിയ 8 രാക്ഷസന്മാർ യുദ്ധത്തിന് ഇറങ്ങി. നരാന്തകനെ അംഗദൻ വധിച്ചു. ദേവാന്തകനെയും തൃശിരസിനെയും ഹനുമാനും നീരൻ മഹോദരനെയും മഹാബലൻ മഹാപാശ്വനെയും വധിച്ചു. അതികായനുമായി ലക്ഷ്മണൻ യുദ്ധം തുടർന്നു. പക്ഷേ ആയുധങ്ങൾ അതികായ സമീപം എത്തുമ്പോഴേക്കും പിന്തിരിഞ്ഞ് വീണുപോകുന്നു. മാരുതദേവൻ മനുഷ്യരൂപത്തിൽ വന്ന് ലക്ഷ്മണനോട് ആ രഹസ്യം അറിയിച്ചു. ബ്രഹ്മാവ് കൊടുത്ത പടച്ചട്ട ഉള്ളതിനാൽ അതികായന് ആയുധങ്ങൾ ഏൽക്കില്ല. ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് അതികായനെ വധിക്കാൻ നിർദ്ദേശിച്ചു. അതികായൻ മരിച്ചതോടെ അച്ഛനെ സഹായിക്കാൻ ഇന്ദ്രചിത്ത് തയ്യാറായി. അന്തർദാന വിദ്യ കരസ്ഥമാക്കാൻ ശിവപൂജയ്ക്കായി നികുംബിലയിലേക്ക് ഇന്ദ്രചിത്ത് പോയി. ഹോമം പൂർത്തിയാക്കിയ ഇന്ദ്രചിത്ത് രാമലക്ഷ്മണന്മാരെയടക്കം ഏതുവീഴ്ത്തി. ഈ സമയം യുദ്ധത്തിൽ നിന്നും ഒളിച്ചു വന്ന വിഭീഷണൻ ജീവനോടെ ഉള്ളവരെ തിരിഞ്ഞു. ആ സമയം യുദ്ധഭൂമിയിൽ ഹനുമാനും ഏകാഗ്രിയായി നടക്കുന്നുണ്ടായിരുന്നു. ജാംബവാൻ രക്തം നിറഞ്ഞ കണ്ണുകൾ തുറക്കാനാവാതെ ഹനുമാൻ ജീവനോടെ ഉണ്ടോ എന്ന് ജാംബവാനോട് തിരക്കി. തുടർന്ന് ഋഷഭാദ്രിയിൽ പോയി ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവരാൻ ഹനുമാനോട് നിർദ്ദേശിച്ചു. ഋഷഭാദ്രിയിൽ എത്തിയ ഹനുമാനെ രാവണമാതുലനായ കാലനേമി സന്യാസവേഷത്തിൽ ചതിക്കാൻ ശ്രമിക്കുന്നു. പർവ്വതത്തിൽ ആശ്രമം കണ്ട ഹനുമാൻ ദാഹം തീർക്കാൻ അവിടെ എത്തി. കാലനേമി കാണിച്ചു കൊടുത്ത കുളത്തിൽ നിന്ന് കണ്ണടച്ച് വെള്ളം കുടയ്ക്കവേ ശ്രീരാമ അനുഗ്രഹം കൊണ്ട് ഹനുമാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അപ്പോൾ കാണുന്നത് ഭയങ്കരിയായ ഒരു മുതല തന്നെ വിഴുങ്ങാനായി നിൽക്കുന്നതായാണ്. അതിനെ ഹനുമാൻ വാ പിളർത്തി കൊന്നുകളഞ്ഞു. ആ സ്ഥാനത്ത് നിന്ന് ദിവ്യരൂപമാർന്ന അപ്സര സ്ത്രീ ഉയർന്നു വന്നു. ധന്യമാലി എന്ന അപ്സര സ്ത്രീയായിരുന്നു അത്. തന്നെ ചതിക്കാൻ ശ്രമിച്ച കാലനേമിയെ ഹനുമാൻ ശിരസിലടിച്ചു കൊന്നു. ദിവ്യൌഷധം കാണാതെ ഹനുമാൻ ഋഷഭാദ്രി മുഴുവനായും എടുത്തുകൊണ്ടുവന്നു. ഔഷധത്തിന്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ മൊഹാലസ്യത്തിൽ നിന്നും എല്ലാവരും ഉണർന്നു. യുദ്ധം ചെയ്യണമെങ്കിൽ ഋഷഭാദ്രിയെ പൂർവ്വസ്ഥാനത്ത് കൊണ്ടു വയ്ക്കാൻ ഹനുമാനോട് ശ്രീരാമൻ നിർദ്ദേശിക്കുന്നു.